എന്റെ പേര് ഫദൽ, ഇവിടെ അനിക്കോട് കൊണ്ടുവരടുത്ത്. എൻ്റെ ചോദ്യം, മുജാഹിദ് മൗലവി ബാലുശ്ശേരിയുടെ പ്രഭാഷണത്തിൽ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസ വിദ്യാർത്ഥികളെ കഴുത്ത് ഞെക്കി കൊല്ലണമെന്ന് അദ്ദേഹം പ്രസംഗിച്ചത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്റ്റേജിലുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട പ്രസംഗത്തിലുള്ള ഭാഗമാണ്. ആ കഴുത്ത് ഞെക്കി കൊല്ലണം, പ്രത്യേകിച്ചും ഈ മദ്രസകളെക്കുറിച്ച് മറുവിഭാഗങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഒരു മാപ്പിള തറവാട്ടിൽ പിറന്ന ഒരു മനുഷ്യൻ ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്ന മദ്രസയിലെ വിദ്യാർത്ഥിയെ ചോദ്യം നെക്കിക്കൊല്ലണമെന്ന് പറഞ്ഞത് ഭീകരവാദമല്ലേ? അത്തരം ഭീകരവാദികൾക്ക് എങ്ങനെ ഭീകരവാദത്തിനെതിരെ ഒരു സംവാദം നടത്താൻ സാധിക്കും? ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരങ്ങളെ, നമ്മുടെ പല സംവാദ വേദികളിലും പ്രത്യക്ഷപ്പെടാറുള്ള ഒരു മാന്യ സഹോദരനാണ് ഇവിടെ ഇപ്പോൾ വന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എം എം അക്ബർ സാഹിബിൻ്റെ പെരിന്തൽമണ്ണ സംവാദത്തിലും വൈകാരികമായി ചോദ്യം ചോദിച്ചിട്ടുള്ള ആളാണ് ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഫദൽ. എന്നെക്കുറിച്ചും അദ്ദേഹത്തിനും, അദ്ദേഹത്തിന് മാത്രമല്ല അല്ലാത്ത ചില ആളുകൾക്കും ചില സംശയങ്ങളുണ്ടാവും. സമാപന പ്രസംഗം നടത്തേണ്ട ആളാണ് ഞാൻ. പക്ഷെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ തെറ്റിദ്ധാരണ, ആ തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എന്ന പുരോഹിതന്മാരുടെ തന്ത്രത്തിൽ അകപ്പെട്ടുപോയ ചില ആളുകൾ, അതിൻ്റെ പശ്ചാത്തലം അറിയാത്ത മുജാഹിദുകളും ഉണ്ടാവും ഈ കൂട്ടത്തിൽ. സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തിയിരിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു തീവ്രവാദമാണല്ലോ, അത് വല്ലാത്തൊരു ഭീകരവാദമാണല്ലോ. ഭീകരവാദത്തിനെതിരെ ജീവാർപ്പണം ചെയ്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ മെമ്പർ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളുടെ കഴുത്തും മുരുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം മുരുണ്ടേണ്ട ആൾ ഞാനാണല്ലോ. എത്രയോ സുന്നി കുട്ടികളെ കഴുത്തും മുരുണ്ടയുമാണല്ലോ. അപ്പം ഞാൻ ജയിലിൽ പോകേണ്ട ആളുമാണ്. അങ്ങനൊരു വാചക ഒരു പ്രസംഗത്തിലൊരാൾ പറയോ? ഒന്നാമതായി നമ്മൾ ചിന്തിക്കാം, എന്താണ് അവിടെ സംഭവം? ആ സംഭവത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും കേൾപ്പിച്ചാൽ കേൾക്കാൻ സന്നദ്ധത കാണിച്ച ഒരു പ്രശ്നമില്ല. പിന്നെ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ നടക്കുന്ന ഒരു പ്രസംഗത്തിലെ ഒരു സെക്കൻഡിലെ വാചകം അതെങ്ങനെയും തെറ്റിദ്ധരിപ്പിക്കാലായിരിക്കും. രണ്ടര മണിക്കൂർ പ്രസംഗിച്ച നാട്ടുകാർ എന്നെ വെറുതെ വിട്ടോ? ആ വിട്ടു. ആ നാട്ടുകാർക്കാരെങ്കിലും ആക്ഷേപമുണ്ടോ? ഇല്ല. എന്തേ, ഞാൻ തുടങ്ങിയ മുതൽ ഒടുങ്ങുന്നവരെ കേട്ടവരാ. മുസ്ലിയാക്കന്മാരെ പോലെ ക്ലിപ്പിങ്ങിന് വേണ്ടി ഒരു കൂട്ടരെ ഏൽപ്പിച്ച് അവർ കട്ട് ചെയ്ത് കൊടുത്ത് മാത്രം ഒരപ്പുറപ്പുറം കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ആ സംഭവമെന്ന് വിശദീകരിക്കാൻ അള്ളാഹു എനിക്കൊരു അവസരം തന്നു ഞാൻ വിചാരിക്കുകയാണ്. കേരളം മുഴുവനും അത് ഇളക്കി മറിച്ചുകൊണ്ട് ഇന്നലെ ഇട്ടു, ഇന്നലെയും ഇട്ടു. കോഴിക്കോട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും അതിടുന്നുണ്ട്. എന്താണ് അതിൻ്റെ സംഭവം? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്, അത്തിപ്പറ്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ സുന്നികൾ സ്റ്റേജ് കയ്യേറി എന്നെ കൊല്ലാനാണ് വന്നത്. എൻ്റെ ഉടുമുണ്ടുരിഞ്ഞു, അതുപോലെയുള്ള പണികളൊക്കെ അവർ ചെയ്തു. ആ സന്ദർഭത്തിൽ ഒരു മുസ്ലിയാരെ പോലീസ് പിടിച്ചു. ഒരു മുസ്ലിയാരായിരുന്നു നേതൃത്വം നൽകിയിരുന്നു. ആ മുസ്ലിയാർ പുത്തനത്താണിയിലെ പത്താം ക്ലാസ് വരെയുള്ള സുന്നി മദ്രസയിലെ സദർ മുദരീസാണ്. ജീപ്പിൽ കയറി വളാഞ്ചേരിയിലെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേൾക്കാത്ത തെറി ഈ മുസ്ലിയാർ പോലീസുകാരനോടും എസ് ഐനോടും ഡേസിൻ്റെ മോനെ ഡേസിൻ്റെ മോനെ എന്ന് കൂട്ടി ഇങ്ങനെ പറയും. ഞാൻ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാനസികമായ പ്രയാസം ഒരു കാലത്തും നേരിട്ടിട്ടില്ല. എൻ്റെ മനസ്സ് വളരെ അസ്വസ്ഥമായിരുന്നു. അങ്ങനെ വളാഞ്ചേരി, നിങ്ങൾക്ക് ഇന്നും വളാഞ്ചേരിയിൽ ചെന്ന് വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എൻ്റെ പേരും എഴുതി അഡ്രസ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ മുസ്ലിയാരുടെ പേരും എഴുതി അഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരെ അവിടെ ചെന്നു. പോലീസുകാരെ അനവധി തവണ പറഞ്ഞു മിണ്ടാതിരിക്കും, സംസാരിക്കല്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു വാചകം, ഞങ്ങളുടെ നേതാവിൻ്റെ മഹത്വം കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിലേറിയത്, ഞങ്ങൾ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ ഭരിക്കുന്നത് എന്ന് വരെ ഇയാൾ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഇയാളോട് പോലീസുകാരൻ ചോദിക്കുകയാണ്, ഡീറ്റെയിൽ എഴുതാൻ വേണ്ടി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുത്തനത്താണിയിലെ മദ്രസയിലെ പത്താം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന സദറാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ ആ മുസ്ലിയാരോട് പറഞ്ഞു, അങ്ങനെയാണോ? എന്നാൽ നിങ്ങൾ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അവരെ കാര്യം കഷ്ടമാണ്, അവരെ കാര്യം കഷ്ടമാണ്. ഒരുപാട് തോന്നിവാസം പഠിപ്പിച്ച് അത് ആവർത്തിച്ച് ചൊല്ലി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ നേതാക്കന്മാരോട് വരെ പച്ച തോന്നിയാസം പറഞ്ഞ് സംസാരിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്ത് നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ആ സന്ദർഭത്തിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് നടന്ന ഒരു പരിപാടിയിൽ, ഒരു പ്രോഗ്രാമിൽ, അതുപോലെ തന്നെ കാസർഗോഡ് നടന്ന ഒരു പ്രോഗ്രാമിലും മുസ്ലിം സമൂഹത്തിൻ്റെ അൽ ഉലമാഉ ശർറു മൻ തഹ്ത അദീമി സമാ എന്ന പ്രവാചക തിരുമേനിയുടെ വചനമനുസരിച്ച് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, ആ വാചകം എങ്ങനെയാണ്? എൻ്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങളുടെ കുട്ടികൾ പുത്തനത്താണിയിൽ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന, ആ മുസ്ലിയാർ പഠിപ്പിക്കുന്ന മദ്രസയിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത്
ചട്ടമ്പികളും തോന്നിവാസികളും തമ്മാടികളുമായി ഒരു സമൂഹത്തെ അയാൾ വളർത്തെടുക്കും. കാരണം അയാളിൽ നിന്നുണ്ടായ പ്രകടനം അതാണ്. എനിക്ക് നന്നായി വിഷമമുണ്ടായി. ഈ സ്വഭാവം, മുസ്ലിം സമൂഹത്തെ ഇത്തരത്തിലെ ആളുകളുടെ മുമ്പിൽ അപമാനിക്കുന്ന പെരുമാറ്റം ഒരു പണ്ഡിതന്റെ ഭാഗത്തുണ്ടായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ജനങ്ങളെ, ആ മദ്രസയിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചാൽ ഈ ജാതി സ്വഭാവമുള്ള കുട്ടികളാ വരിക, നിങ്ങളുടെ മക്കൾ നരകത്തിന്റെ അവകാശികളായി തീരും, നിങ്ങളുടെ മക്കൾ നാട്ടിൽ യാതൊരു സമാധാനവും ഇല്ലാത്തവരായി തീരും. അതുകൊണ്ട് ഹദർ അലൈഹി ഇസ്ലാം ഒരു കുഞ്ഞിന്റെ കഴുത്തുമുരണ്ടി കൊന്ന സംഭവം പറയുന്നുണ്ട് ഇസ്ലാമിൽ. അവിടെ എന്തായിരുന്നു അതിന്റെ വിശദാംശം? ആ വിശദാംശം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ആ കുഞ്ഞു കാരണം മാതാപിതാക്കളും നരകത്ത് പോകാൻ പാടില്ല, ആ കുട്ടികളും പോകാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നി സഹോദരങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവരെ നിങ്ങളുടെ കൈകൊണ്ട് മുരുണ്ടിക്കൊല്ലലാണ് നിങ്ങൾക്ക് നല്ലത് ഇയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ എന്ന് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. ആ വിശദീകരണത്തിന്റെ എല്ലാ വശങ്ങളും കേട്ടാൽ സുന്നി മദ്രസ പഠിക്കുന്ന കുട്ടികളെ കഴുത്തു മുരണമെന്നല്ല പറഞ്ഞത്, ചരിത്രപരമായ സംഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും ഈ നിലക്കുള്ള ഒരു സമൂഹം ഇവിടെ വളർന്നു വരാൻ പാടില്ല എന്നതുകൊണ്ടും മുസ്ലിം സമൂഹം ഉന്നതമായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളായി തീരേണ്ടതുണ്ട് എന്നതുകൊണ്ടും ആ സംഭവത്തിന്റെ പൂർണ്ണരൂപം ഇനി കേസറ്റ് അറിയാത്തവർക്ക്, ഉണരുക യുവാക്കളെ എന്ന കേസറ്റിലാണ് ആ ഭാഗമുള്ളത്, ഉണരുക യുവാക്കളെ വിപ്ലവത്തിനായി എന്ന എൻ്റെ പ്രഭാഷണ കേസറ്റിലാണതുള്ളത്. അങ്ങനെ അവരെ ഉദ്ധരിക്കുന്ന എല്ലാ കേസറ്റുകളും നമ്മുടെ കൈവശമുള്ളതാണ്. ഈ ജാതി തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് തൽക്കാലം ആളുകളെ എന്നെ സംശയാസ്പദമായി നിലനിർത്താൻ കഴിയുമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പുറവും ഉപ്പുറവും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ആ രംഗം കൃത്യമായി രേഖപ്പെടുത്തുന്ന മലക്കുകളുടെ സാന്നിധ്യത്തിലാണ് നിങ്ങളുള്ളത്. അള്ളാഹുവിൻ്റെ കോടതിയിൽ നിങ്ങൾ മടങ്ങിച്ചെല്ലും. അതുപോലെ തന്നെ വത്തഖു യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്, അവിടെ ഈ റെക്കോർഡ് വരും. ഒരു വാക്കും നിങ്ങൾ ഉച്ചരിക്കുകയില്ല. ആ വാക്കുകളെല്ലാം റബ്ബിൻ്റെ ഉന്നതന്മാരായ മലക്കുകൾ അത് എഴുതി രേഖപ്പെടുത്തിയിട്ടല്ലാതെ കിറാമൻ കാത്തിബീൻ ആ ഒരു ദിവസത്തെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, നിങ്ങൾ ചെയ്യുന്ന അപ്പുറവും ഇപ്പുറവും കട്ട് ചെയ്ത് നേരെ വിപരീത ആശയം ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇഹലോകം ഒരുപക്ഷെ ബാസുരമായേക്കാം, പരലോകം അതെന്തുമാത്രം ഭയാനകരമായിരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക എന്ന് മാത്രമാണ് എനിക്കതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ആളുകൾ വെച്ചു, ആ ഇതാ കേസ്, ഇങ്ങനെയാ ചെയ്തത് എങ്കിൽ അതിച്ചിരി കടന്ന കൈയായി പോയല്ലോ. ആ വാണിയമ്പലം മുഖാമുഖം, ആ മുഖാമുഖത്തിന്റെ സീഡി നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, അന്വേഷിക്കണം. ആ സീഡി വാങ്ങി നിങ്ങൾ കാണണം. ഈ രൂപത്തിലുള്ള മുഴുവൻ വിമർശനങ്ങൾക്കും ഇസ്ലാഹി പണ്ഡിതന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മറുപടി പറഞ്ഞ് വിശദീകരിച്ച് സീഡികൾ ഇറക്കി, ആ സീഡികൾ ഈ സമൂഹ മധ്യത്തിൽ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇവിടെ ഒളിച്ചും പാത്തും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല, ഒളിച്ചും പാത്തും പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല. കൃത്യമായി ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് എത്രയോ മറുപടി, എന്നാലും വേണ്ടിയില്ല. എന്നാണല്ലേ ഞാൻ സാധാരണ പറയാറുണ്ട്, കുറെ ക്ലിപ്പുണ്ട്, ഇപ്പൊ ഓടി തേഞ്ഞിട്ട് അത് കരയ, അല്ല സാറേ എന്നെ ഒന്ന് വിട്, 100 കഴിഞ്ഞു, ഓടി തേഞ്ഞിട്ട് ക്ലിപ്പ് കരയ, എന്നാലും വേണ്ടില്ല. ഇവിടെ ഇട്ട് മറുപടി പറഞ്ഞാൽ അപ്പുറത്ത്, അപ്പുറത്ത് കഴിഞ്ഞാൽ ഇപ്പുറത്ത്, ഇപ്പുറത്ത് കഴിഞ്ഞാൽ ഇവിടെ, എത്ര നാളായി. അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ക്ലിപ്പുകൾക്കുള്ള മറുപടി മുഴുവൻ ഒന്നിനു പുറകെ ഒന്നായി ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. വിശദീകരണം കൃത്യമായി സീഡികളിലാക്കിയിട്ടുണ്ട്. ആ സീഡികൾ നിങ്ങൾക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടും. പിന്നെ ആരെങ്കിലും കുറിച്ച് ഇന്നത് പറഞ്ഞു, അല്ലെങ്കിൽ ഇവരെ കുറിച്ച് ഇന്നത് പറഞ്ഞു, അവരെ കുറിച്ച് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലൊരു തത്വം അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. ഈ കുറഞ്ഞ സമയത്തുള്ളതിൽ അത് ഞാൻ വിശദീകരിച്ചു തരാം. എന്താന്ന് വെച്ചാൽ, ഈ ജാതി കൗമിനെ കുറിച്ച് അറിഞ്ഞാലേ പറഞ്ഞില്ലെങ്കിൽ എന്താ പറയാത്തത് എന്നേ ചോദിക്കേണ്ടതുള്ളൂ. ആരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എന്താ നിങ്ങൾ പറയാത്തത് എന്നേ ചോദിക്കേണ്ടതുള്ളൂ. കാരണം എന്താ, ഇവരെ കുറിച്ച് അറിഞ്ഞവർ മുഴുവൻ പറഞ്ഞു. ഇവിടെ പറഞ്ഞൊരു പ്രധാന ആക്ഷേപം തന്നെ തങ്ങന്മാരെ എതിർത്തു. ആ തങ്ങന്മാരിൽ പെട്ട ഖലീൽ തങ്ങൾക്കെതിരെ എന്തോ പറഞ്ഞു, വാചകമടിച്ചു എന്നൊക്കെയാണ്. എന്നാൽ ഞങ്ങളാ അത് പറഞ്ഞത്, ഞങ്ങളാണോ ഖലീൽ തങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നവരും ഒക്കെ അറിയണം. എന്താ പറഞ്ഞത്, ആരൊക്കെയാ, എന്തൊക്കെ കൃത്യമായി അദ്ദേഹത്തെ കുറിച്ച്, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച്, ആ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? കൃത്യമായി നിങ്ങൾ കേട്ടോളൂ. ഖലീൽ തങ്ങളുടെ ഒരു സിഫത്ത്, ആരാണ് ഖലീൽ തങ്ങൾ? ഇവിടുത്തെ ഇന്ത്യ ടുഡേ എന്ന് പറഞ്ഞൊരു പത്ര, ഹേയ്, ഇന്ത്യ ടുഡേ ഒരു പത്രമാണ്. ആ ഇന്ത്യ ടുഡേ പത്രത്തിൽ വന്നത് ഒരു ഫൈസി, സലാഹുദ്ദീൻ ഫൈസി എന്ന പേരറിയാതെ വിഷമിക്കണ്ട, ഇനി പേരറിയാഞ്ഞിട്ട് നന്നാകാതെ പോകണ്ട, ഏയ് ഇനി നാളെ അതായിരിക്കും പരാതി. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെ മനസ്സിലായി, പക്ഷെ മൗലവി പേര് പറഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ ഹിദായത്തിലാവൂല എന്ന വാശി വേണം, അതുകൊണ്ട് ഞാൻ പേരും പറഞ്ഞുതരാ. ഇന്ത്യ ടുഡേ വായിച്ച് പറയട്ടെ. ഹൈക്കോടെ ഞാൻ സമ്മതിച്ചു, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇന്ത്യ ടുഡേ എഴുതിയ മഹത്വം എന്ന് വായിച്ചാൽ എഴുതിയതട്ടോ, ഞാൻ വേറൊന്നും പറഞ്ഞില്ലേ.
മഹത്വം ഞാൻ വായിച്ചാൽ മലബാറിലെ മുസ്ലിം മേഖലകളിൽ ഒരു പുതിയ താരം ഉദയം ചെയ്തിരിക്കുകയാണ്. 6 അടിയിലേറെ ഉയരം, 100 കിലോയിലേറെ തൂക്കം, തീക്ഷ്ണമായ കണ്ണുകൾ, വലിപ്പമേറിയ വെള്ളത്തലപ്പാവ്, നെഞ്ചിലേക്ക് നീളുന്ന താടി, മുട്ടോളം എത്തുന്ന അഴഞ്ഞ വെള്ളവസ്ത്രം, ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി മണിക്കൂറുകൾ നീളുന്ന ശ്രോതാക്കളെ ഭക്തി ലഹരിയുടെ പാരുന്നതയിലേക്ക് നയിക്കുന്ന ആത്മീയ വാഗ്ദ്വാരണി, രാഷ്ട്രീയ എതിരാളികൾക്കു നേരെ അമ്പുപോലെ കുത്തിക്കയറുന്ന ആക്രമണ പരിഹാസ ശൈലി, മലബാറിലെ മുസ്ലിം മനസ്സിനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ താരത്തിന്റെ പേര് സയ്യിദ് ഇബ്രാഹിം അൽ ഖലീൽ ബുഖാരി തങ്ങൾ. കഥാപ്രസംഗം അവതരിപ്പിക്കല്ല.